നമസ്കാരം. മിക്ക സമയത്തും ലഹരിയിൽ ജീവിക്കുന്ന ഒരു കൊടും ക്രിമിനലാണ് അസ്ഫാഖ് ആലം. ആലുവയിൽ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലത്തിന് വധശിക്ഷ നൽകാൻ കോടതി പ്രേരിപ്പിച്ചതും ഇതാണ്. കേരളത്തിലെത്തുന്നതിന് മുൻപ് ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന അസ്ഫാഖിനെതിരെ ഡൽഹി ഖാസിപ്പൂർ പോലീസിൽ പോക്സോ കേസ് നിലവിലുണ്ട്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് ഇയാൾ കേരളത്തിലെത്തിയത്. ആ പെൺകുഞ്ഞിനെ പിച്ചിച്ചീന്തി നരാധമന് തൂക്കുകയറി കിട്ടി. ആലുവയിൽ ബീഹാർ സ്വദേശിയായ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലത്തിനാണ് ശിശുദിനത്തിൽ എറണാകുളം പോക്സോ കോടതി ജഡ്ജി കെ സോമൻ വധശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിലയിരുത്തിയാണ് കോടതി വധശിക്ഷ വിധിച്ചത്. പ്രതിക്കെതിരെ ചുമത്തിയ 16 കുറ്റങ്ങളിൽ 13 കുറ്റങ്ങളിലാണ് ശിക്ഷ വിധിച്ചത്. 3 കുറ്റങ്ങൾ ആവർത്തിച്ചു വന്നിരിക്കുന്നതിനാലാണ് 13 കുറ്റങ്ങളിൽ മാത്രം ശിക്ഷ വിധിക്കുന്നതെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബീഹാർ സ്വദേശിയായ അസ്ഫാഖ് ആലത്തെ നേരത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. സ്ഥിരം മദ്യപാനിയായിരുന്ന ഇയാളുടെ ശല്യം സഹിക്കുവയ്യാതെയാണ് വീട്ടിൽ നിന്നും പുറത്താക്കിയത്. നാട്ടിലായിരുന്നപ്പോൾ നേപ്പാളിൽ നിന്നും മദ്യം കടത്തിക്കൊണ്ടുവന്നാണ് അസ്ഫാഖ് കുടിച്ചിരുന്നത്. മദ്യപിച്ചു കഴിഞ്ഞാൽ അക്രമ സ്വഭാവം കാണിക്കും. ഇതോടെ ഗ്രാമസഭ കൂടിയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. അത്രയും കുപ്രസിദ്ധനാണ് നാട്ടിലും അസ്ഫാഖ് ആലം. 2018 അസ്ഫാഖ് ആലം ഡൽഹിയിലെ പോക്സോ കേസിൽ അറസ്റ്റിലായത്. ഖാസിപ്പൂരിലെ മത്സ്യ മാർക്കറ്റിനോട് ചേർന്ന് തെർമോകോൾ ബോക്സ് നിർമ്മിക്കുന്ന കമ്പനിയിലായിരുന്നു അന്ന് ജോലി. ഇതിനിടെയാണ് 10 വയസ്സുകാരി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പിടിയിലായത്. രക്ഷപ്പെടാനായി 10 വയസ്സുകാരി ആദ്യം കുളിമുറയിൽ കയറി ഒളിച്ചിരുന്നു. എന്നാൽ പിന്തുടർന്നെത്തിയ അസ്ഫാഖ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതോടെ പ്രതിയുടെ കൈത്തണ്ടയിൽ കടിച്ചാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത്. കുട്ടിയുടെ നിലവിളി കേട്ടാണ് സമീപവാസികൾ എത്തിയത്. വൈകാതെ പോക്സോ കേസിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഈ കേസിൽ 1 മാസത്തോളമാണ് അസ്ഫാഖ് ആലം റിമാൻഡിൽ കഴിഞ്ഞത്. തുടർന്ന് ജാമ്യത്തിലിറങ്ങി 1 വർഷത്തോളം ഡൽഹിയിൽ ജോലി തുടർന്നു. ഇതിനുശേഷം ബീഹാറിലേക്ക് മടങ്ങിയ അസ്ഫാഖ് പിന്നാലെ കേരളത്തിലേക്ക് എത്തി. ഇവിടെയും പിഞ്ചു കുഞ്ഞിനോട് ക്രൂരത കാട്ടി. ഈ ക്രൂരതയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകിയാണ് കേരളത്തിലെ കോടതി. ജൂലൈ 28-ന് 3-നാണ് ആലുവ ചൂണ്ടിക്കറയിലെ വീട്ടിൽ നിന്നും കുട്ടിയെ പ്രതി കൂട്ടിക്കൊണ്ടു പോയത്. ആലുവ മാർക്കറ്റിൽ പെരിയാറിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി. മൃതദേഹം പുഴയുടെ തീരത്തെ ചതുപ്പിൽ താഴ്ത്തി. കല്ലുകൊണ്ട് ഇടിച്ചാണ് മുഖം ചെളിയിലേക്ക് താഴ്ത്തിയത്. പിറ്റേന്ന് ഉറുമ്പരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെടുത്തത്. കുട്ടിയെ കാണാതായ അന്നു രാത്രി തന്നെ അസ്ഫാഖിനെ പോലീസ് പിടികൂടിയിരുന്നു. കുട്ടിയുടെ രഹസ്യഭാഗങ്ങളിൽ വലിയ മുറിവുകളാണ് കണ്ടെത്തിയത്. പ്രതിയുടെ രോമം കുട്ടിയുടെ ദേഹത്ത് നിന്ന് കണ്ടെടുത്തത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കുട്ടിയെ പ്രതി അസ്ഫാഖ് ആലം പീഡിപ്പിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി കൊല്ലപ്പെട്ടത് പീഡനത്തിന് ശേഷമാണെന്ന് ഫോറൻസിക് സംഘം പോലീസിനോട് സ്ഥിരീകരിച്ചതും. കുട്ടി ധരിച്ചിരുന്ന ബർമൂഡ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചായിരുന്നു പ്രതി വകവരുത്തിയത്. കല്ലുകൊണ്ട് തലക്കടിച്ചതായും തെളിഞ്ഞു. കുട്ടിയുടെ മൃതദേഹത്തിൽ ചാക്കുകളും പ്ലാസ്റ്റിക് ഷീറ്റുകളും മുകളിൽ അടുക്കി വെച്ച ശേഷം കല്ല് പുറത്തു വയ്ക്കുകയായിരുന്നു. കുട്ടിയുടെ ഒരു കൈയും കാലും മാത്രമാണ് പുറത്തേക്ക് തള്ളി നിന്നത്. മണ്ണിൽ കിടന്നതിനെ തുടർന്നാണ് ഉറുമ്പരിച്ചത്. കുട്ടിയുടെ മുഖം പാറയിൽ ഉരിഞ്ഞതിൻ്റെ പാടുകളുമുണ്ട്. അത്രയേറെ ക്രൂരതയാണ് അസ്ഫാഖ് ആലം ആ കുട്ടിയോട് ചെയ്തത്. ഇതെല്ലാം പരിഗണിച്ചാണ് പ്രതിക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റവും അതിവേഗ വിചാരണയിൽ തെളിഞ്ഞിരുന്നു. പ്രതി മുൻപും സമാന കുറ്റകൃത്യം നടത്തിയത് കൂടി കണക്കിലെടുത്താണ് മാപ്പർഹിക്കാത്ത കുറ്റമെന്ന് വിലയിരുത്തി ശിക്ഷ വിധിച്ചത്. പ്രതിക്ക് യാതൊരു മാനസാന്തരവും സംഭവത്തിനുശേഷം ഉണ്ടായില്ല എന്നതും വധശിക്ഷ നൽകുന്നതിലേക്ക് കോടതി നയിച്ചു. വധശിക്ഷ പോലും പ്രതിക്കുള്ള കുറഞ്ഞ ശിക്ഷയാണെന്നായിരുന്നു വിധി പ്രസ്താവനത്തിന് മുൻപ് കുഞ്ഞിന്റെ അമ്മയുടെ പ്രതികരണം. കുറ്റവാളിയായ അസ്ഫാഖ് ആലത്തിന് ഇനി ജീവിക്കാൻ അവകാശമില്ലെന്ന് 5 വയസ്സുകാരിയുടെ അച്ഛനും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി അസ്ഫാഖ് ആലത്തിനോട് ചോദിച്ചിരുന്നു. നീതിയുക്തമായി ചെയ്യണമെന്നായിരുന്നു അസ്ഫാഖ് ആലം മറുപടി നൽകിയത്.